നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സന്ദീപ്. നിങ്ങൾക്ക് ഏവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. ഇതൊരു സാധാരണ ഡിഗ്രി കോഴ്സ് അല്ല, ഒരു കരിയർ റിലേറ്റഡ് ഡിഗ്രി കോഴ്സാണ്. വ്യാവസായിക ശാലകളിലേക്ക് ആവശ്യമായ പ്രൊഫഷണൽസുകളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സാണ് BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സിന്റെ 80% സിലബസും BSc കെമിസ്ട്രി എന്ന കോഴ്സിന്റെ സിലബസിന് സമാനമാണ്. വരും വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 3 വർഷമുള്ള എല്ലാ ഡിഗ്രി കോഴ്സിന്റെയും കാലാവധി 4 വർഷമായിട്ട് ഉയർത്തുന്നതായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. BSc കെമിസ്ട്രി എന്ന കോഴ്സിന്റെ സിലബസിനോട് വളരെയേറെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് BSc കെമിസ്ട്രി എന്ന കോഴ്സിന് തുല്യമാണ്. കേരളത്തിൽ നിങ്ങൾക്ക് BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് എവിടെയൊക്കെ പഠിക്കാമെന്ന് നോക്കാം. കേരളത്തിലെ പ്രമുഖമായ 3 യൂണിവേഴ്സിറ്റികളിലും ഒരു ഓട്ടോണമസ് കോളേജിലുമാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നത് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 3 കോളേജുകളിൽ BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് അറിയപ്പെടുന്നത് BSc കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്നാണ്. ഏതൊക്കെ കോളേജുകളാണെന്ന് നോക്കാം. 1 ഗവൺമെന്റ് കോളേജ് തിരുവനന്തപുരം, 2 SN കോളേജ് ചാത്തന്നൂർ, 3 TK മാധവ മെമ്മോറിയൽ കോളേജ് നങ്ങ്യാർകുളങ്ങര ഹരിപ്പാട്. MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കോളേജുകളിലാണ് BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉള്ളത് നോക്കാം. MG യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് അറിയപ്പെടുന്നത് BSc കെമിസ്ട്രി മോഡ് 2 ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്നാണ്. 1 ഗവൺമെന്റ് കോളേജ് നാട്ടകം, 2 MES കോളേജ് നെടുങ്കണ്ടം, 3 മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് അങ്കമാലി, 4 സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരി, 5 സെന്റ് സേവിയേഴ്സ് കോളേജ് വൈക്കം, 6 TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് മണിമലക്കുന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കോളേജുകളിലാണ് ഈ കോഴ്സ് ഉള്ളതെന്ന് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കോളേജിൽ മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ, അത് NSS കോളേജ് ഒറ്റപ്പാലത്താണ്. ഓട്ടോണോമസ് കോളേജായ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലസ് ടുവിന് സയൻസ് സ്ട്രീമിൽ പഠിച്ച് മിനിമം 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുമായിരിക്കണം. മിനിമം മാർക്ക് നേടിയത് കൊണ്ട് അഡ്മിഷൻ ലഭിക്കണമെന്നില്ല, ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവർക്കാണ് അഡ്മിഷൻ ലഭിക്കുക. ഈ അടുത്ത കാലത്തായി ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളിലെ അഡ്മിഷൻ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ഡിഗ്രി കോഴ്സിനെ പോലെയും ഡിഗ്രി ലെവലിലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ലൈക്ക് BSc, SSC, UPSC എന്നീ ഓർഗനൈസേഷനുകളുടെ എക്സാമുകളെല്ലാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ടീച്ചറാകാൻ താല്പര്യമുള്ളവർക്ക് BEd എന്ന കോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. പല ഇൻഡസ്ട്രീസിലും നിങ്ങൾക്ക് പ്ലാന്റ് ഓപ്പറേറ്ററായും ലാബ് അസിസ്റ്റന്റ് ആയിട്ടും ലാബ് ടെക്നീഷ്യൻ ആയിട്ടും ജോലി നേടാൻ സാധിക്കുന്നതാണ്. ഗ്ലാസ് ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, വാട്ടർ ഇൻഡസ്ട്രി എന്നീ പല മേഖലകളിലും നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അക്കാഡമിക് ഫീൽഡാണ് ഇൻട്രസ്റ്റ് ഉള്ളതെങ്കിൽ സ്കൂളുകളിൽ ലാബ് അസിസ്റ്റന്റ് ആകാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിങ്ങൾക്ക് ലാബ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ സപ്പോർട്ട് എന്നീ മേഖലകളിലും ജോലി നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തുടർ പഠനമാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് MSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് എടുത്ത് തുടർ പഠനത്തിന് പോകാൻ സാധിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ MSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ പോയി ഈ കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. MSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാൻ സാധിക്കുന്നതാണ്. MSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് MPhil ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അതിനുശേഷം നിങ്ങൾക്ക് റിസർച്ച് ഫീൽഡിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ്. റിസർച്ച് ഫീൽഡിൽ കടന്നു വന്ന് നിങ്ങൾക്ക് പി എച്ച് ഡി എടുക്കാനും സാധിക്കും. ഈ കോഴ്സിന്റെ അവസാന സെമസ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് വലിയൊരു എക്സ്പോഷർ ആയിരിക്കും. മറ്റുള്ള ഡിഗ്രി കോഴ്സുകളിൽ അങ്ങനെ ഒരു നിർബന്ധിത ഇന്റേൺഷിപ്പ് കേരളത്തിൽ ഇപ്പോൾ ഇല്ല. ബി എസ് സി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സിനോട് തുല്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബി എസ് സി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം കെമിസ്ട്രിയിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് എം എസ് സി കെമിസ്ട്രി ചെയ്യാൻ സാധിക്കുന്നതാണ്. കരിയർ റിലേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെയേറെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ബി എസ് സി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 25,000 to 50,000 രൂപ കോഴ്സ് ഫീസിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചില ആൾക്കാരെങ്കിലും ചോദിക്കും ഈ കോഴ്സിന് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ബി എസ് സി കെമിസ്ട്രി എന്ന കോഴ്സിൽ നമ്മൾ കെമിസ്ട്രി എന്ന സബ്ജക്ട് മെയിൻ ആയും മാത്സ് ആൻഡ് ഫിസിക്സ് സബായുമാണ് പഠിക്കുന്നത്. ബി എസ് സി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സിൽ നിങ്ങൾ കെമിസ്ട്രി എന്ന വിഷയം മുഖ്യ വിഷയമായും മാത്സ് എന്നത് സബായുമാണ് പഠിക്കുന്നത്. ഫിസിക്സ് എന്ന വിഷയം നമ്മളിവിടെ സബായി പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ജോലിക്കും അപ്ലൈ ചെയ്യുമ്പോൾ അവർ കൃത്യമായി എടുത്തു ചോദിക്കും നിങ്ങൾ മാത്സും ഫിസിക്സും സബായി പഠിക്കണമെന്ന്. അങ്ങനെയുള്ള ജോലികളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ബി എസ് സി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന കോഴ്സിൽ ഫിസിക്സ് ഒരു ഐശ്വിക വിഷയമായി ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എൽ പി യു പി എച്ച് എസ് സെക്ഷനുകളിൽ ടീച്ചറായി ജോലി നേടാൻ സാധിക്കുന്നതല്ല. ഹയർ സെക്കൻഡറി തലത്തിൽ ടീച്ചറായി ജോലി നേടുന്നതിന് ഇതൊരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക, തീർച്ചയായും ഞാൻ അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.